വ്യവസ്ഥകൾ പ്രകാരം ഒരു കുടുംബത്തിന് നഗരസഭാ പ്രദേശത്ത് 2 സെന്റ് ഭൂമി ലഭ്യമാക്കണം. എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും കിട്ടിയത് 1.5 സെന്റിനടുത്ത് മാത്രം. ഭൂമിക്ക് 2 ലക്ഷം രൂപ വരെ ചെലവിടാമെന്നിരിക്കെ വയൽ പ്രദേശം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വീതിച്ചു നൽകി. ഓരോരുത്തർക്കുമായി ചെലവിടേണ്ട തുകയുടെ ബാക്കി പണം വിവിധ കൗൺസിലർമാർ വീതിച്ചെടുത്തു. രജിസ്ട്രേഷന് പണം ഈടാക്കാൻ പാടില്ലെന്നിരിക്കെ പലരിൽ നിന്നും 15,000 രൂപ വരെ തട്ടിയെടുത്തു. ഇങ്ങനെ പരാതികൾ പലതുണ്ട്. കാണിച്ച വഴിയിലൂടെ ഒരിക്കലും ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു പെട്ടി വാട്ടർ ഷോ കൊണ്ട് വരില്ല. ആകെ 3 മീറ്റർ വഴി വരെ തന്നിട്ടുള്ളൂ. അതിലൂടെ എന്തായാലും നടക്കില്ല. 2011 മുതൽ പല ഘട്ടങ്ങളിലാണ് സ്ഥലം അനുവദിച്ചത്. കമ്മീഷൻ അടിക്കുന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് ആരോപണം. വയലിൽ വീട് വെച്ച പലർക്കും മഴക്കാലത്ത് വീട്ടിനുള്ളിൽ തന്നെ വെള്ളം കിട്ടിത്തുടങ്ങി. നിർമ്മാണ സാമഗ്രികൾ തലച്ചുമടായി മാത്രം എത്തിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ മറ്റു പലർക്കും വീട് വിദൂര സ്വപ്നമായി. ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം തരുമ്പോൾ ഇതാണ് മെയിൻ റോഡാണെന്ന് പറഞ്ഞിട്ട് തന്നു സാറേ. ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്ന് കടവും എല്ലാം വാങ്ങിച്ച് വീടും കെട്ടി. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് വാടകയ്ക്കാണ്. വാടകയ്ക്ക് നോക്കണം, കുട്ടികൾക്കും നോക്കണം, എല്ലാം കൊണ്ട് ഇപ്പോൾ ലോണ് കടവുമായി. ഭയങ്കര ബുദ്ധിമുട്ട് സാറേ. ഇരിക്കാൻ വീടില്ലാണ്ട് ഞങ്ങളൊന്ന് വൃത്തിയില്ലാണ്ട് അലയാണ്. എന്നാൽ വഴി പ്രശ്നത്തിന് പരിഹാരം വൈകില്ലെന്ന പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഓഫീസർ പ്രതികരിച്ചു. സമീപകാലത്ത് സ്ഥലം മാറിയെത്തിയതിനാൽ മറ്റ് ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.